തട്ടകമായ വടകര ബലിദാനം ചെയ്ത് തൃശൂരിലെത്തി. പെങ്ങൾ പത്മജയായിരുന്നു അവിടെ പാരവലിക്കാൻ കാത്തുനിന്ന ശക്തയായ BJP നേതാക്കളിൽ മുഖ്യ. അങ്ങനെ തൃശൂരിൽ 8 നിരയിൽ പൊട്ടി. കെ മുരളീധരൻ ഇനി വട്ടിയൂർക്കാവിൽ പൊങ്ങും 2026. അവിടെ മത്സരിക്കണമല്ലോ നിയമസഭയിലേക്ക്. ഒരു തിരഞ്ഞെടുപ്പ് അപ്പോൾ മണക്കുന്നുമുണ്ട്. പത്മജ വീട് പോയാൽ BJP പോയ പാടെ അതിനെ പ്രയോഗിക്കാൻ തൃശൂരിൽ TN പ്രതാപന് സാധിക്കില്ല എന്ന KPCCക്കുണ്ടായ ഉൾവിളിയെ തുടർന്നാണ് പാവം കെ മുരളീധരനെ തൃശൂരിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുകൊടുത്തത്. നിയമത്തെ തങ്ങളുടെ പഴയ അക്കൗണ്ട് പൊട്ടിച്ച കെ മുരളീധരനെ പക്ഷേ ഇപ്പോൾ തൃശൂരിൽ തികച്ചും അപ്രസക്തനാക്കിയിരിക്കുന്നു BJP. നിയമം ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നിയമം മണ്ഡലത്തിലൂടെയായിരുന്നു. 8,000-ൽ വോട്ടുകൾക്കാണ് CPM സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ എന്ന് O രാജഗോപാൽ പരാജയപ്പെടുത്തിയത്. 2021 മണ്ഡലം നിലനിർത്താൻ കുമ്മൻ രാജശേഖരനെ ഇറക്കിയ BJP അടിതെറ്റി. ഇത്തവണ ത്രികോണ മത്സരം നടന്ന നിയമത്ത് BJP തോറ്റു. ജയിച്ചത് ശിവൻകുട്ടിയാണെങ്കിലും BJP നഷ്ടമായ വോട്ടുകളിൽ ഭൂരിഭാഗവും ഏകീകരിച്ചത് കെ മുരളീധരനിലേക്ക്. BJP ഈ ഭൂരിഭാഗം വോട്ടുകളും കെ മുരളീധരൻ പർച്ചേസ് ചെയ്തു എന്നാണ് അപ്പോൾ ഉയർന്ന ശക്തമായ ആരോപണം. അങ്ങനെ കേരള നിയമസഭയിലെ BJP എൻട്രിയും മുരളീധരൻ അവിടെ അവസാനിപ്പിച്ചു എന്നായി വീമ്പ് പറച്ചിൽ. പക്ഷെ അതിന് പകവട്ടൻ തന്നെ BJP തീരുമാനിച്ചുറച്ചിരുന്നു. 2021 തങ്ങളുടെ നിയമത്തെ തോൽവിക്ക് കാരണക്കാരനായ കെ മുരളീധരനോടുള്ള പകവീട്ടൽ കൂടിയാണ് തൃശൂരിലെ BJP സുരേഷ് ഗോപിയിലൂടെയുള്ള വിജയം. വ്യക്തിപരമായി കെ മുരളീധരന് വലിയൊരു തിരിച്ചടിയാണ്, കനത്തൊരു തിരിച്ചടിയാണ് തൃശൂരിലെ ഈ തോൽവി. വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നപ്പോഴാണ് കഴിഞ്ഞ തവണ മുരളീധരൻ വടകരയിലേക്ക് മത്സരിച്ചതും MP ജയിച്ചതും. നിയമത്തിൽ മത്സരിച്ചെങ്കിലും മുരളീധരന് പിന്നീട് തോൽവിയായിരുന്നു ഫലം. ഇപ്പോഴിതാ വടകരയിൽ നിന്നും പിതാവ് കെ കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശൂരിലേക്ക് വന്ന് മത്സരിച്ചപ്പോഴും തോൽവിയാണ് കെ മുരളീധരനെ കാത്തിരുന്നത്. ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് സംസ്ഥാന നിയമസഭയിലേക്ക് പാലക്കാടും ആലത്തൂരുമാണ്. പാലക്കാട് ഷാഫി പറമ്പിന്റെ ഒഴിവിലേക്കും ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കും. എന്തായാലും അവിടെ രണ്ടിടത്തും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ ആലത്തൂരോ പാലക്കാടോ ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.